ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മല്ലു ക്ലാഷർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനലിൽ ലെജൻഡ് ലീഗിൻ്റെ ഹിറ്റ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ട് സോ ഞാൻ കരുതി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ലെജൻഡ് അറ്റാക്കുകൾ തന്നെ നോക്കാവുന്ന ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സൂപ്പർ ബൗളർ ആർമിയാണ് നമ്മുടെ ടിപ്പിക്കൽ വാർഡൻ ബോക്സ് ബൗളർ സ്മാഷ് സ്മാഷല്ല ഞാനങ്ങടെ വോഡൻ ബോക്ക് യൂസ് ചെയ്യാറില്ല സോ നിങ്ങളൊരു റൂട്ട് റൈഡർ വർക്ക് വർക്കെയറി ആർമിയൊക്കെ യൂസ് ചെയ്ത് ബോർ അടിച്ചിരിക്കുന്നവർക്ക് ആണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാവുന്ന ടൈപ്പ് ഒരു ആർമിയാണ് സോ ഈ ഒരു ആർമി ഏതൊക്കെ ബേസ് നമുക്ക് സിമ്പിളായിട്ടടിക്കാം ഏതൊക്കെ ബേസ് ആണ് സൂക്ഷിച്ചടിക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആയിട്ട് തന്നെ സംസാരിക്കാം ആർമി കോമ്പോസിഷനും പറയാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആർമി ഈ ഒരു ആർമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീകോൾ സ്പെല്ല് യൂസ് ചെയ്തിട്ടുണ്ട് ക്യു സി റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ട്രൂപ്സിൻ്റെ കേസിൽ ഞാൻ മൂന്ന് സൂപ്പർ ബൗളേഴ്സാണ് എടുത്തിരിക്കുന്നത് നാല് റൂട്ട് റൈഡേഴ്സിനെ എടുത്തിട്ടുണ്ട് ഈ ഒരു റൂട്ട് റൈഡേഴ്സും നല്ല രീതിയിൽ നമുക്ക് വോൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകും സോ അവിടെ ഒരു ജമ്പ് സ്പെല്ല് നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ ടാങ്കും ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പോയിസൺ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പോയിസൺ വരുന്ന സ്കലറ്റൻ ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഒരു സി സി ട്രൂപ്സായിട്ട് നമുക്ക് ഐസ് ഐസ്ഗോളംസ് ആയിരിക്കും വരുന്നത് അപ്പം ആ ഒരു ടൈമിൽ പോയിസൺ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല പിന്നെ അനൂയിങ് ആയിട്ടുള്ള ഡബിൾ ഇൻവിസിബിൾ ടവർ ബേസസുകളൊക്കെ വരാറുണ്ട് സോ ആ ഒരു ഇൻവിസിബിൾ ടവർ ട്രിഗർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കെലറ്റൺ സ്പെല്ലും ഇൻവിസിബിൾ സ്പെല്ലും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ആർമി കമ്പോസ് മെഷീനായിട്ട് നമുക്ക് മൂന്ന് മെഷീൻസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം ഒന്ന് സേജ് ബെറാക്ക് ആണ് അതുപോലെ തന്നെ ഫ്ലെയിം ഫ്ലിംഗർ യൂസ് ചെയ്യാം പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലിംബാണ് ചില ബേസിലൊക്കെ ഈ ഒരു ടൗൺ ഹാൾ ഒരു സൈഡിലായിട്ട് ഇരുമ്പുണ്ടായിരിക്കും സോ അങ്ങനെയുള്ള ബേസസിലാണ് നമുക്ക് ബ്ലിംബ് വെച്ചിട്ട് ടൗൺ ഹാൾ സുഖമായിട്ട് എടുക്കാൻ പറ്റും സി സി ട്രൂപ്പ്സിൽ എത്തീസൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ എക്യപ്മെൻറ്റ്സും കൂടെ നോക്കാം കിങ്ങിനെ ഞാൻ ഗോൺലെറ്റും റേഞ്ചും എടുത്തിരിക്കുന്നത് ക്യൂവിന് ഇവിടെ ഇൻവിസിബിലിറ്റിയും ഫ്രോസൺ ആരോ എടുത്തിട്ടുണ്ട് ഫ്രോസൺ ആയൊന്നും എൻ്റെ മാക്സ് ഒന്നുമല്ല ഓടൻ്റെ കേസിൽ എറ്റേണൽ ടോവും ഹീലിംഗുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ആർസിക്ക് ഹോക്ക് പപ്പറ്റും ഹെയ്സ്റ്റുമാണ് എടുത്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് ഇവിടുത്തെ എക്യൂപ്മെൻറ്റ്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആർമി വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്ലാൻ ഞാൻ പറയാം നമുക്ക് ഈ ഒരു ബേസ് നോക്കാം ഈ ഒരു ബേസ് നോക്കാമെങ്കിൽ ഇവിടെ ഡബിൾ പോയിസൺ ടവർ വരുന്നുണ്ട് അതുപോലെ തന്നെ കൂറിനകത്ത് നല്ല പാക്ഡായിട്ടുള്ള ഡിഫൻസുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള ഡബിൾ പോയിസൺ ടവറുകൾ നമുക്ക് ബോളേഴ്സിന് ഹെൽത്ത് നല്ല രീതിയിൽ പണി കിട്ടുന്നതാണ് അപ്പം ഏത് ബേസ് ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നേരെ ട്രൂപ്പ്സിന് കോറിലോട്ട് പുഷ് ചെയ്യുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ആ ഒരു ഫണലിങ് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം ഇവിടെ നോക്കാമെങ്കിൽ ഇത് ഈ ഒരു സൈഡിൽ ഫ്ലെയിം ഫ്ലിംഗർ വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ എഫ് എഫ് ഡിപ്ലോയുമാണ് എഫ് എഫ് വാല്യൂ ഇല്ലെങ്കിൽ അവിടെ സേജ് ബറാക്ക് ഡിപ്ലോ ചെയ്തിട്ട് ഒരു വാളും കൂടെ ബ്രേക്ക് ചെയ്ത് കൊടുത്താലും മതി ഇവിടെ ഞാൻ എന്താ ക്യൂവിനെ ഡിപ്ലോ ചെയ്യുന്നു ഹീലേഴ്സിന് ഡിപ്ലോ ചെയ്യുന്നു അതുപോലെ ഞാനവിടുത്തെ വോളും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നമുക്ക് ഹെവി ക്യു സിയുടെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു സൈഡ് മാത്രം ക്ലിയറായി കിട്ടിയച്ചാൽ മതി നമുക്ക് ജസ്റ്റ് ട്രൂപ്സിന് ഉള്ളിലോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ബൗളേഴ്സ് വെളിയിൽ കിടന്ന് കറങ്ങും അപ്പോൾ ഇവിടുത്തെ ആർച്ചർ ടവർ ഡൗൺ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ഒരു വിസാരണയും കൂടെ ഡിപ്ലോ ചെയ്ത് കൊടുക്കുന്നു ഇവിടുത്തെ ക്യൂസി ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് കയറിയിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ആ ഒരു എക്സ്പോയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂസിയെ കറക്റ്റായിട്ട് റീകോൾ ചെയ്യാം അത് കഴിഞ്ഞ് നിർത്തിയാണെങ്കിൽ നല്ല രീതിയിൽ ഹിറ്റ് കിട്ടും ഇവിടെ നമുക്ക് ഭയങ്കര ആവശ്യമുണ്ടെങ്കിൽ മാത്രം റേയ്സ് ബെൽ ഇട്ട് കൊടുത്ത് വച്ചാൽ മതി റേജോ ഇൻവിസിബിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം പിന്നെ ഇൻവിസിബിൾ ടവർ ടവറുള്ള ബേസുകളാണെങ്കിൽ ഇൻവിസിബിൾ ആൻഡ് ഈ ഒരു സ്കെൽ യൂസ് ചെയ്ത് അത് ട്രിഗർ ചെയ്യാനും നമുക്ക് ഇൻവിസിബിൾ സ്പെൽ യൂസ് ചെയ്യാം ഓക്കെ ഇവിടെ എക്സ്പോ ഡൗൺ ആയിട്ടുണ്ട് ഞാനിപ്പോൾ തന്നെ റീകോൾ ചെയ്യുന്നു ഇപ്പോൾ റീകോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ കിങ്ങിനെ ഡിപ്ലോ ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ഐസ് ഐസ്ഗോളത്തിനെ ഡിപ്ലോ ചെയ്യുന്നു നാല് റൂട്ട് റൈഡറിനെ നമ്മുടെ സൂപ്പർ ബൗളേഴ്സിനെയും ഒരു ഏറ്റവും പറഞ്ഞാൽ വാർഡൻ പിന്നെ നമ്മുടെ റെഗുലർ വാർഡൻ നേരത്തെ റീകോൾ ചെയ്ത് വെച്ച ട്രൂപ്സ് ഇത്രയും സാധനത്തിന് നമ്മൾ ഒരേ സ്ട്രെച്ചിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് സ്പെൽ അവിടെ ഡിപ്ലോ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ഹിറ്റ് അവിടെ കിട്ടുന്നുണ്ട് വാടൻ്റെ എബിലിറ്റിയും കൂടെ എർലി ആയിട്ട് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം ഇവിടുത്തെ ആ ഒരു ഫ്രീ സ്പെല്ല് ഇവിടെ നമ്മുടെ ഇൻഫർണോയ്ക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത റേഞ്ച് സ്പെല്ലും കൂടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു ഇനി എൻ്റെ ആർ സീനെ ഇവിടെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത് ഇവിടെ മൊണോലത്തിൻ്റെ അവിടെ ആ ഒരു സ്കെൽട്ടൺ സ്പെല്ലും കൂടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിങ്ങിൻ്റെ എബിലിറ്റി നമുക്ക് അവിടെ യൂസ് ചെയ്യാം ഒരു ഇൻവിസിബിൾ സ്പെല്ലും കൂടെ യൂസ് ചെയ്ത് അവിടുത്തെ ആ ഒരു ട്രൂപ്പ്സിനെയൊക്കെ ഞാൻ ഇൻവിസിബിൾ ആക്കിയിട്ടുണ്ട് വീണ്ടും നമുക്ക് ആ ഒരു ഏരിയയിൽ റേജ് സ്പെല്ല് ഡിപ്ലോ ചെയ്ത് കൊടുക്കാം റേജ് സ്പെല്ല് വിത്ത് ബോൾഡർ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഇനി നമുക്ക് ഒരു ഫ്രീ സ്പെല്ലും കൂടെ ബാക്കിയുണ്ട് അത് നമുക്കിവിടെ സ്കാറ്റ് ഷോട്ടിനോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർണമൊക്കെ ഏതിന് വേണമെങ്കിലും കൊടുക്കാം ഇപ്പം നമുക്ക് ക്യൂവിൻ്റെ എബിലിറ്റി ഉണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഒരു റേഞ്ച് പെല്ലും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഇവിടെ ഡിപ്ലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നോക്കി ഒരു ബേസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഇവിടെ ക്ലീനപ്പ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് ഞാനിവിടെ ക്ലീനപ്പും കൂടെ ചെയ്തേക്കാം ഇവിടെ ഞാനൊരു ഓള ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വിസ്സഹണം കൂടെ ഡിപ്ലോ ചെയ്ത് കൊടുക്കാം ആർ സി ഡി എബിലിറ്റി നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല സൊ ആർ സി ഡി കൂടെ നമുക്ക് യൂസ് ചെയ്യാം സോ അങ്ങനെ ഈ ഒരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അത്ര ഭയങ്കര പാടുള്ള ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല ഇതുപോലെ തന്നെ ഐലൻഡ് ടൈപ്പ് ബേസുകളുണ്ടല്ലോ രണ്ട് ഇൻവിസിബിൾ ടവറുള്ള ആ ടൈപ്പ് ബേസുകളും ഒരു ഇച്ചിരി മെനക്കേടാണ് അതിന് വേണ്ടിയിട്ടാണ് പോയിസൺ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്കെൽറ്റൺ സ്പെല്ലെടുത്തിരിക്കുന്നത് അപ്പം അതുപോലുള്ള അറ്റാക്കുകളൊക്കെ നമുക്ക് കാണാം ഇതാണ് നമുക്ക് ബേസ് വന്നത് ഈ ഒരു ബേസ് നോക്കാമെങ്കിൽ വെളിയിൽ റൈറ്റ് സൈഡിൽ കുറേ ബിൽഡിങ്ങുകളുണ്ട് അപ്പോൾ അവിടെ ഒരു സേജ് ബെറാക്ക് യൂസ് ചെയ്യാമെങ്കിൽ നല്ലൊരു വാല്യൂ ആയിരുന്നു കിട്ടും ഫണലിംഗ് സെറ്റാവും പിന്നെ രണ്ട് പോയിസൺ ടവർ വരുന്നുണ്ട് ടോപ്പ് പോഷനിൽ നമുക്ക് ഈ ഒരു ക്യൂസി ചെയ്യാൻ പറ്റും ക്യൂസി ചെയ്താൽ അവിടെ വെളിയിലുള്ള കുറേ ബിൽഡിങ്ങൾ നമുക്ക് എടുക്കാം എന്തായാലും നമുക്ക് സേജ് ബെറാക്ക് തന്നെ യൂസ് ചെയ്യാം അവിടെ സേജ് ബെറാക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ നമുക്ക് മോളിൽ ക്യൂവിനെ ഡിപ്ലോ ചെയ്യാം നമുക്ക് ഹീലേസിനൊക്കെ ഡിപ്ലോ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു വെളിയിലത്തെ ബിൽഡിങ്ങുകളെല്ലാം തന്നെ അവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും റൈറ്റ് സൈഡിൽ പെക്കാസും ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ആ വെള്ളത്തിൽ രണ്ട് ആർച്ച് ടവറും നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ആർച്ച് ടവറിനെ ആ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് എസ് അത് ഡൗൺ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോറേജും കൂടെ ടേക്ക് ഡൗൺ ചെയ്യാം എസ് സ്റ്റോറേജ് ഡൗൺ ആയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ആർച്ച് ടവറും നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറാമെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ നമുക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും ഉള്ളിലോട്ട് പോയിട്ടില്ല ആ ഒരു മോട്ടാറും പിന്നെ ആ ഒരു മൾട്ടി ആർച്ച ടവറും കിട്ടുന്നതായിരിക്കും നമുക്കൊരു റേസ് പെൽ എന്തായാലും ആ ഒരു ഏരിയയിൽ ഡിപ്പോ ചെയ്ത് കൊടുക്കാം ഓക്കെ മൾട്ടി ആർച്ചഡ് ടവർ ഡൗൺ ആയിട്ടുണ്ട് ഇനി ആ ഒരു വിസ ടവറും അവിടുത്തെ ആ ഒരു എയർ ഡിഫെൻസും കൂടെ കിട്ടിയാൽ നമുക്ക് റീകോൾ ചെയ്യാനുള്ള വാല്യൂ ഇവിടെ നിന്ന് ആയിട്ടുണ്ട് ഓക്കെ എയർ ഡിഫൻസ് ഓ ആൾ തിരിച്ച് കയറുന്നുണ്ട് നല്ല കാര്യം നമുക്ക് അപ്പോൾ ഇഗിളും കൂടെ അവിടുന്ന് കിട്ടും ഓക്കെ ഈഗിൾ ഡൗൺ ആയിട്ടുണ്ട് മോട്ടാറും കൂടെ എടുത്തിട്ട് നമുക്ക് റീകോൾ ചെയ്യാം ഓക്കെ ഓ അവിടെ സി സി ട്രൂപ്സ് ലൂറായിട്ടുണ്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം ഓക്കെ നല്ല രീതിയിൽ ഈ ട് കിട്ടുന്നുണ്ട് റീകോൾ റീകോൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ബാക്കി ട്രൂപ്പ്സും ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം ഐസ് ഐസ്ഗോളത്തിനെയും കിങ്ങിനെയും നമുക്ക് ഡിപ്ലോയ് ചെയ്യാം ഇനി നമുക്ക് റൂട്ട് റൈഡേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കണം സോ റൂട്ട് റൈഡേഴ്സും ഡിപ്ലോ ചെയ്യുന്നു സൂപ്പർ ബൗളേഴ്സിനെ വോഡനെ പിന്നെ നമ്മുടെ റീകോൾ ചെയ്ത ട്രൂപ്സിനെ ഇത്രയും സ്ഥലത്തെ നമ്മൾ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് നമുക്കിനി അവിടെ റേജ് സ്പെല്ലും കൂടെ ഡിപ്ലോ ചെയ്ത് കൊടുക്കാം കെ റേജ് സ്പെൽ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് ക്യൂവിന് തന്നെ ഈ ഒരു സി സി ടേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും ആ ഒരു കോറിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് വാർഡൻ എബിലിറ്റി കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം കെ നമുക്കിനി ആർ സിനിമ ഡിപ്ലോ ചെയ്യണം ഓക്കെ അത് ചെയ്തിട്ടുണ്ട് വാഡൻഡ് എബിലിറ്റി കൊടുക്കാം വാഡൻഡ് എബിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട് റേജി സ്പെല്ലിന് നമുക്ക് ആ ഒരു പാർത് കൊടുക്കണം ഓക്കെ ആ ഒരു പാത്രത്തിൽ റേസ് ബെല് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ തന്നെ കോറിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ആ ഒരു സ്കെൽറ്റൻ ഞാൻ അവിടെ ആ സ്കാറ്റഷോ അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു റേസ് ബെല്ലും കൂടെ ഉണ്ട് ഞാനിവിടെ അപ്രൻഡിക്സ് ഓടനെ ഡിപ്ലോയ് ചെയ്യാൻ മറന്നു കുഴപ്പമില്ല ഓക്കെ ഇപ്പം ഫുള്ള് ഏകദേശം ബേസ് ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് ആർ സിയുടെ എബിലിറ്റി യൂസ് ചെയ്യാം ആർ സിയുടെ എബിലിറ്റി അവിടെ യൂസ് ചെയ്യുന്നു ഈ ഒരു ഹോക്സ് വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്രൻഡിക്സ് വാടനം ഈ ഒരു ഹോക്സിൻ്റെ കൂട്ടത്തിൽ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം ഓക്കെ വെളിയിലോട്ട് വരട്ടെ യെസ് ഇവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം തന്നെ ബേസ് ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീനപ്പ് പ്രൂപ്പ്സ് കുറയുണ്ട് ഈ ഒരു ക്ലീനപ്പ് പ്രൂപ്പ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ടൈം ഫെയിൽ നല്ല രീതിയിൽ വരും സോ ഇവിടെ നമുക്ക് വിസാർഡ്സും ബേബി ഡ്രാഗനും ഒക്കെ ഉണ്ട് വിസാഡ്സിന് ഡിപ്ലോ ചെയ്യുന്നു ബേബി ഡ്രാഗനും ഡിപ്ലോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം തന്നെ ഈ ഒരു ബേസ് ഏകദേശം തീർന്നിട്ടുണ്ട് സോ ഇത്രയും നമ്മൾ ചെയ്താലും മതി നല്ല രീതിയിൽ ഫണൽ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഫണൽ ചെയ്താൽ കറക്റ്റായിട്ട് ആ ഒരു ട്രൂപ്സിന് നമുക്ക് കോറിലോട്ട് ഇടാൻ പറ്റും അതിനുശേഷം ആർ സി എവിടെയാണോ ഈ ഡിഫൻസ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സൈഡിലോട്ട് ആർ സിയും ഡിപ്ലോ ഇവിടെ നമുക്ക് ഒരു ഇൻവിസിബിളൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അടുത്തൊരു അറ്റാക്കും കൂടെ നോക്കാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബേസ് ഒരു ഐലൻഡ് ടൈപ്പ് ബേസ് ആണ് ഡബിൾ ഇൻവിസിബിൾ ഉണ്ട് അപ്പോൾ ഇതിന് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെൽറ്റൺ സ്പെല്ലൊക്കെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് കിങ്ങിനെ കൊണ്ട് തന്നെ അത് ഈ ഒരു സൈഡ് ടേക്ക് ഡൗൺ ചെയ്യിക്കണം അപ്പോൾ അതിന്തായി ഈ ഒരു റേഞ്ചിന്റെ വെളിയിലായിട്ട് നമുക്ക് വിസാടിന് ഡിപ്ലോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇൻവിസിബിൾ സ്പെൽ ടവറും കൂടെ ആക്കണം എന്തായാലും നമുക്ക് ദാ ഈ ഒരു ഏരിയയിൽ പിന്നെ മോഡിൽ ഇതായി ഇവിടെ ആയിട്ടും ഡിപ്ലോ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആക്കാനായിട്ട് ഒരു സ്കെൽറ്റൺ സ്പെല്ലും ഒരു ഇൻവിസിബിൾ സ്പെല്ലും കൂടെ ഡിപ്ലോ ചെയ്ത് കൊടുത്താൽ ആ ഒരു ഇൻവിസിബിൾ ടവർ ടവറ് ആയി കിട്ടും ഓക്കെ അതായത് ഒരു ടവർ ട്രിഗർ ആവുന്നുണ്ട് എസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കിങ്ങിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കിങ് ഈ ഒരു ബെറാക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കിങ് ഉള്ളിലോട്ട് തന്നെ പൊക്കോളൂ ഉള്ളിലോട്ട് പോകുന്ന ടൈമിൽ തന്നെ നമുക്ക് എബിലിറ്റി യൂസ് ചെയ്യണം ഓക്കെ എബിലിറ്റി യൂസ് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് ഈ ചാർജ് ചെയ്യാൻ ക്യൂനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു മോഡിലായിട്ട് ക്യൂനെ ഡിപ്ലോയ് ചെയ്യുന്നു ഹീലേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് ലൂൺസും ഐസ് ഗോളും ഒക്കെ തന്നെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കണം ബിക്കോസ് അവിടെ സിംഗിൾ ടാർഗറ്റഡ് ഇൻഫർണോ ഉണ്ട് ഇനി നമുക്ക് സേജ് ബെറാക്കും അവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലെഫ്റ്റ് ലോട്ടുള്ള എല്ലാ ബിൽഡിങ്ങും ക്ലിയർ ആക്കും അവിടെ സിംഗിൾ ടാർഗറ്റ് ആ ഒരു ഐസ് ഗോളത്തിനെ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് എസ് അവിടെ ടേക്ക് ഡൗൺ ആക്കിയിട്ടുണ്ട് ബെറാക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് ഇനി അവിടെ ഒരു റേഞ്ച് സ്പെല്ലും ഫ്രീ സ്പെല്ലൊക്കെ വേണ്ടി വരും ബിക്കോസ് ആ ഒരു സിംഗിൾ ടാർഗറ്റ് അത്യാവശ്യം പണി തരും റേഞ്ച് സ്പെല്ല് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു ഫ്രീസും കൂടെ നമുക്ക് അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രീസും കൂടെ അവിടെ ഡിപ്ലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ ഒരു സിംഗിൾ ടാർഗറ്റഡ് ഇൻഫർണോ അവിടുന്ന് യെസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്യൂവിൻ്റെ ആ ഒരു ടൗൺ ഹാൾ വരെ ഈസി ആയിട്ട് തന്നെ ടേക്ക് ഡൗൺ ചെയ്യാം അപ്പോൾ നമുക്ക് ടൈം എന്തായാലും നോക്കണം നമുക്ക് വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പോഴേ ട്രൂപ്പ്സിനെ ഒക്കെ ഡിപ്ലോ ചെയ്ത് തുടങ്ങാൻ പറ്റും ഓക്കെ ഇവിടെ കിഞ്ഞ് താഴെ വരെ എത്തിയിട്ടുണ്ട് അതെന്തായാലും കുഴപ്പമില്ല എന്തായാലും ക്യൂസിയിൽ നിന്ന് തന്നെ നമുക്ക് ടൗൺ ഹാൾ സെക്യൂർ ആക്കാൻ പറ്റും നമുക്ക് ബാക്കി ട്രൂപ്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം റൂട്ട് റൈഡറിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു ബൗളേഴ്സിനെയും അപ്പൻഡിക്സ് വാർഡിനെയും റെഗുലർ വാർഡിനെയും നമുക്ക് അവിടുന്ന് തന്നെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഈ ഒരു ടൗൺ ഹാൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് റീകോൾ ചെയ്യണം ഓക്കെ ടൗൺ ഹാൾ കിട്ടിയുകൊണ്ട് റീകോൾ ചെയ്യുന്നു അവിടെ റൈറ്റ് സൈഡിൽ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി ഈ ഒരു കോറിലോട്ട് കയറുമ്പോൾ നമുക്ക് റേസ് ബെൽ ഇട്ട് കൊടുക്കാം ബിക്കോസ് ടൈം തീരെയില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു അറ്റാക്ക് തീർക്കണം അല്ലെങ്കിൽ ടൈം ഫെയിൽഡാവും റേസ് ബെൽ ഡിപ്ലോ ചെയ്ത് കൊടുക്കുന്നു നമുക്ക് ആർ സീനെ ഈ ഒരു ലഫ്റ്റ് സൈഡിലായിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം ലെഫ്റ്റ് സൈഡ് ഡിപ്ലോയ് ചെയ്യുന്നത് അവിടെ ഒരു ഫ്രീസും കൂടെ നമുക്ക് ഇൻവിസിബിൾ ടവറിനോട് കൊടുത്തിട്ടുണ്ട് എബിലിറ്റി യൂസ് ചെയ്യാം ഓക്കെ അവിടെ വോഡൻ്റെ എബിലിറ്റിയും കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ തന്നെ ബേസ് കുറേ ആയിട്ടുണ്ട് അവിടെ ആ ഒരു ഇൻവിസിബിൾ ടവർ ട്രിഗർ ആയിട്ടുണ്ട് അവിടെ ഒരു റേസ് പെല്ലും കൂടെ നമുക്ക് ഡിപ്ലോ ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ തിരിച്ചു പോകുന്നുണ്ട് പക്ഷേ ആർ സി അവിടെ നോക്കായിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് കുറേ ബിൽഡിങ്ങൾ വെളിയിലൊക്കെ നിൽപ്പുണ്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ക്ലീനപ്പ് റൂഫ്സ് യൂസ് ചെയ്യാം അവിടെ ആ ഒരു വാളും കൂടെ ഞാൻ ബ്രേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോഴത്തേക്ക് ഈ ഒരു ക്യൂവിന് നേരെ ആ ഒരു വാളിനകത്തൂടെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിലോട്ട് കയറാൻ പറ്റും ഇപ്പം തന്നെ ബേസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് കുറേ ട്രൂപ്പുകളും ബാക്കിയുണ്ട് അങ്ങനെ ഈ ഒരു ബേസ് നമുക്ക് ത്രീ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഡബിൾ ഇൻവിസിബിൾ ടവർ ഐലൻഡ് ടൈപ്പ് ബേസ് വരുമ്പോഴാണ് കറക്റ്റായിട്ട് അവിടെ ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുക്കുക കിങ്ങിനെ കൊണ്ടു ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് ഡൗൺ ചെയ്യിപ്പിച്ചാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബേസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഈ ഒരു ബേസ് നമുക്ക് ത്രീ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് സോ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബബായ്